ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടി സി എസിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് അനാലിസിസും അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻട്രീം ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ആണ് പരിശോധിക്കുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ടി സി എസിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കമ്പനി പ്രഖ്യാപിച്ച ഡിവിഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നോക്കാം ഇത് ടി സി എസിൻ്റെ സൈഡിൽ നിന്ന് ും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫിനാൻഷ്യൽ ഇയറിലുള്ള മൂന്നാമത്തെ ഡിവിഡൻ്റ് ആണ് അതായത് ഈ കമ്പനി നല്ല രീതിയിൽ ഒരു ഡിവിഡൻഡ് ഹിസ്റ്ററി ഉള്ള കമ്പനിയാണ് കമ്പനിയുടെ ഡിവിഡൻഡ് നോക്കുകയാണെങ്കിൽ സിക്സ് റുപ്പീസ് പെർ ഇക്വിറ്റി ഷെയർ എന്ന രീതിയിലാണ് കമ്പനി ഡിവിഡൻഡ് നൽകിയിരിക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഡിവിഡൻ പേ ഔട്ട് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് തേർഡ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റീൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അതായത് റെക്കോർഡ് ഡേറ്റിന് മുൻപ് തന്നെ സ്റ്റോക്ക് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം അതായത് ഫോർട്ടീൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെങ്കിലും സ്റ്റോക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ഇനി നമ്മൾക്ക് ിയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ട് അനാലിസിസിലേക്ക് കടക്കാം കമ്പനിയുടെ കൺസോൾഡേറ്റഡ് ക്വാർട്ടർ ത്രീ റിസൾട്ട് അനാലിസിസിലേക്ക് കടക്കാം അതായത് കൺസോൾഡേറ്റഡ് ക്വാർട്ടർ ത്രീ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇൻകം ഇയർ ഓൺ ഇയറിലും അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇൻക്രീസ് ആയിട്ടുണ്ട് ടു തൗസൻഡ് ക്വാർട്ടർ ത്രീയിൽ കമ്പനിയുടെ ഇൻകം നാൽപ്പതിനായിരത്തി ആയിരുന്നു എഴുപത്തിരണ്ടായിരുന്നു അവിടെ നിന്നും ഉയർന്ന് നാൽപ്പത്തി കോടിയായി മാറിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ക്വാർട്ടറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ക്വാർട്ടർ ടുയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇൻകം നാൽപ്പത്തി കോടി രൂപയായിരുന്നു എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസിൽ വലിയ ഒരു ഉയർച്ചയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പകരം ഒരു ഫ്ലാറ്റ് റെസ്പോൺസാണ് കാണിക്കുന്നത് അതായത് ടു തൗസൻഡ് നയൻറ്റീൻ ക്വാർട്ടർ ത്രീയിൽ കമ്പനിയുടെ എക്സ്പെൻസ് ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപയായിരുന്നു ടു തൗസൻഡ് ട്വന്റി ക്വാർട്ടർ ടുവിൽ കമ്പനിയുടെ എക്സ്പെൻസ് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് കോടി രൂപയായിരുന്നു ഈ മാ ഈ മാസം അതായത് ടു തൗസൻഡ് ട്വൻറ്റി ക്വാർട്ടർ ത്രീയിൽ കമ്പനിയുടെ എക്സ്പെൻസ് മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടിയാണ് ഇനി പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് കോടിയായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ക്വാർട്ടർ ടുവിൽ പതിനായിരത്തി മുപ്പത്തി ഏഴ് കോടിയും ടൂ തൗസൻഡ് ട്വൻറ്റി ക്വാർട്ടർ ത്രീയിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുമാണ് അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സും ക്വാർട്ടർ ടു ക്വാർട്ടറും അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറും ഇൻക്രീസ് ആയിട്ടുണ്ട് ഇനി പ്യുവർ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ പ്യർ പ്രോഫിറ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ക്വാർട്ടർ ത്രീയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയാണ് ഇത് ലാസ്റ്റ് ക്വാർട്ടറിൽ എണ്ണ ഏഴായിരത്തി അഞ്ഞൂറ്റി നാല് കോടിയും ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബറിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയുമായിരുന്നു അതായത് പിയർ പ്രോഫിറ്റും ഇയർ ഓൺ ഇയറിലും അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇൻക്രീസ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് കമ്പനിയുടെ ഇ പി എസ് നോക്കുകയാണെങ്കിൽ ഏണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ ഏണിംഗ് പെർ ഷെയറിലും നല്ലൊരു വ്യത്യാസം നമ്മൾക്ക് കാണാൻ സാധിക്കും പ്രീവിയസ് ക്വാർട്ടറിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് മൂന്നായിരുന്നു അവിടെ നിന്നും ഇൻക്രീസ് ചെയ്ത് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒമ്പതായി മാറിയിട്ടുണ്ട് ടു തൗസൻഡ് നയൻറ്റീൻ ക്വാർട്ടർ ത്രീയിൽ അത് ഇരുപത്തൊന്ന് പോയിൻറ്റ് ആറ് മൂന്നായിട്ടുണ്ട് അതായത് പ്രോഫിറ്റബിലിറ്റി കൂടി അതുകൊണ്ട് കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറും കൂടിയിട്ടുണ്ട് ഇനി ഡിവിഡൻഡ് നോക്കുകയാണെങ്കിൽ അതായത് ലാസ്റ്റ് ക്വാർട്ടറിൽ കമ്പനി പന്ത്രണ്ട് രൂപ പെർ ഇക്വിറ്റി ഷെയർ എന്ന രീതിയിലാണ് കമ്പനി ഡിവിഡൻ ഡിസംബറിൽ കമ്പനി അഞ്ച് രൂപ പെർ എക്വിറ്റി ഷെയർ എന്ന രീതിയിലായിരുന്നു ഡിവിഡൻഡ് നൽകിയത് ഇപ്പോഴത്തെ ഡിവിഡൻഡ് ആറ് രൂപ പെർ എക്വിറ്റി ഷെയർ എന്ന രീതിയിലാണ് നൽകുന്നത് അതായത് കമ്പനി കൺസിസ്റ്റന്റ് നല്ല രീതിയിൽ ഡിവിഡൻഡും നേരുന്ന ഒരു കമ്പനിയാണ് അതായത് ഓവറോൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിലും അതുപോലെ തന്നെ റവന്യൂവിലും എല്ലാം ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും നമ്മൾക്ക് നല്ലൊരു റെസ്പോൺസാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ടി സി എസിന്റെ ക്വാർട്ടർ ത്രീ റിസൾട്ടിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ നോക്കാം കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ ഫൈവ് പോയിന്റ് ഫോർ പെർസെൻറ്റേജും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഫോർ പോയിന്റ് സെവൻ പെർസെൻറ്റേജുമാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ സെവൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജും ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ടുള്ള കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് സിക്സ് ആണ് അതുപോലെ തന്നെ ക്യാഷ് കൺവേർഷൻ എബിലിറ്റി നോക്കുകയാണെങ്കിൽ വൺ തേർട്ടി സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനിയുടെ ക്യാഷ് കൺവേർഷൻ എബിലിറ്റി ഇതെല്ലാം വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പരാമീറ്റേഴ്സ് തന്നെയാണ് അതായത് ഈ ക്വാർട്ടർ ത്രീ റിസൾട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിമൈൻ റിമൈൻ ഇൻവെസ്റ്റഡ് ടി സി എസ് എന്ന് പറയുന്ന സിഗ്നൽ തന്നെയാണ് കമ്പനിയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടി സി എസിൻ്റെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ് അതായത് മാർക്കറ്റ് ക്യാപ് ബേസ് നോക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് കമ്പനിയാണ് അതുകൂടാതെ തന്നെ കമ്പനിയുടെ വാല്യൂഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അല്പം പ്രൈം വാല്യുവേഷൻ ഉള്ള കമ്പനിയാണ് കാരണം സെക്ടറിന്റെ പി ഇ മുപ്പത്തിയൊന്നും സ്റ്റോക്കിന്റെ പി ഇ മുപ്പത്തി എട്ടുമാണ് ഡിവിഡൻ യീൽഡ് നോക്കുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് മൂന്ന് നാലാണ് കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് ഇനി നാളത്തെ ട്രേഡിംഗ് സെഷൻ അതായത് മൺഡേയിലെ ട്രേഡിംഗ് സെഷനിൽ ടി സി എസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ായിരിക്കും എന്ന് നോക്കാം അതായത് ഡെലിവറി റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇരുപത്തി ശതമാനം ഡെലിവറിയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത് വീക്കിലി ആവറേജ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് ശതമാനവും മന്ത്ലി ആവറേജ് നോക്കുകയാണെങ്കിൽ മുപ്പത്തിയെട്ട് ശതമാനവുമാണ് ഡെലിവറി അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും എല്ലാം ഈ സ്റ്റോക്കിൽ റിമെയിൻ ഇൻവെസ്റ്റഡ് ആവാൻ അല്ലെങ്കിൽ റിമെയിൻ ആയിട്ട് ഇരിക്കാൻ താൽപര്യപ്പെടുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഡെലിവറി റിപ്പോർട്ട് തരുന്നത് അതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് മാർക്കറ്റ് എക്സ്പെക്ടേഷനെ ബി ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ടി സി എസ് കാഴ്ചവെച്ചത് എന്നുള്ളതാണ് അതായത് മാർക്കറ്റിൽ നിന്നും അനലിസ്റ്റുകളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഈ കമ്പനിയുടെ റവന്യൂ നാൽപ്പത്തി കോടിയും അതുപോലെ തന്നെ പ്രോഫിറ്റ് എണ്ണായിരത്തി കോടിയുമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ റവന്യൂ നാൽപ്പത്തി രണ്ടായിരവും അതുപോലെ തന്നെ പ്രോഫിറ്റ് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്തുമാണ് കമ്പനി പ്രൊജക്റ്റ് ചെയ്തത് അതായത് മാർക്കറ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്തു ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയാണ് അതുപോലെ തന്നെ ഗ്ലോബൽ എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഗ്ലോബൽ എക്സ്പാൻഷൻ കമ്പനി കാഴ്ച വയ്ക്കുന്നുണ്ട് അതായത് നോർത്ത് അമേരിക്കയിൽ മൂന്ന് ശതമാനം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ പതിനെട്ട് ശതമാനം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് സെൻട്രൽ യൂറോപ്പിൽ രണ്ട് ശതമാനം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രോത്ത് ഓറിയൻറ്റഡ് സെക്ടർ അല്ലെങ്കിൽ കമ്പനി ഫോക്കസ് ചെയ്യുന്ന നെക്സ്റ്റ് ഗ്രോത്ത് ഓറിയൻറ്റഡ് സെക്ടർ നോക്കുകയാണെങ്കിൽ കമ്പനി അതിൻ്റെ ക്ലൗഡ് സർവീസിലെയാണ് കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അനലിറ്റിക്സ് ആൻഡ് ഇൻസൈറ്റ്സ് കൂടാതെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി എഞ്ചിനീയറിംഗ് ട്രാൻസ്ഫോർമേഷൻ പ്ലാറ്റ്ഫോം സർവീസ് തുടങ്ങിയ ഓപ്പറേഷനിലാണ് കമ്പനി ബിസിനസ് ഓപ്പറേഷനുകളാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത് ഓവറാൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനുള്ള എല്ലാ സാധ്യതയും ടി സി എസിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ടിൽ ും മനസ്സിലാക്കാനുണ്ട് ഇനി നമ്മൾക്ക് ചാർട്ട് അനാലിസിസിലേക്ക് പോകാം ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ നമ്മൾക്ക് നല്ല രീതിയിൽ റിട്ടേൺ തരാൻ കേപ്പബിലിറ്റി ഉള്ളൊരു കമ്പനിയാണ് ടി സി എസ് കാരണം ടി സി എസിന്റെ മൂന്ന് വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കമ്പനി ഏകദേശം നൂറ്റി മുപ്പത് ശതമാനം റിട്ടേൺ ആണ് തന്നത് അതായത് അതായത് മൂന്ന് വർഷം കൊണ്ട് നമ്മളുടെ പൈസ ഇരട്ടിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ടി സി എസ് ഓവറാൾ നമ്മൾ ഗ്രോത്ത് നോക്കിയപ്പോൾ ക്വാർട്ടറിൽ സെവൻ പെർസെൻറ്റേജ് ആണ് ഗ്രോത്ത് പക്ഷേ കോവിഡ് നയൻറ്റീൻ കറക്ഷൻ സമയത്ത് വെച്ച് ഉള്ള ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം ം വരെയുള്ള ഗ്രോത്ത് ഈ കമ്പനി ഇതുവരെയും കാണിച്ചിട്ടുണ്ട് ഇനി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ കമ്പനി അതിൻ്റെ ഫ്രീക്വന്റ് ആയിട്ട് ഒന്ന് സപ്പോർട്ട് എടുക്കുക ട്വന്റിയുടെ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് ആണ് ഞാനിവിടെ ബ്ലൂ ലൈനിലാണ് ട്വന്റിയുടെ എക്സ്പോൺഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് കാണിച്ചിരിക്കുന്നത് സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ അല്പം റൺ ആയിട്ടുള്ള കറണ്ട് പ്രൈസിൽ തന്നെയാണ് ഇതിൽ നിന്നും അല്പം കറക്ഷൻ ഈ അടുത്തിടെ വരാനുള്ള സാധ്യത കുറവാണ് കാരണം കമ്പനി ഡിവിഡൻ പ്രഖ്യാപിച്ചതുകൊണ്ട് ഇനി സിക്സ്റ്റീൻ ജനുവരി വരെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്ക് വിൽക്കാനുള്ള ഒരു സാധ്യത കുറവാണ് അതുകൊണ്ട് സിക്സ്റ്റീൻ ജനുവരിക്ക് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു സാധ്യത നമ്മൾക്ക് കാണും അപ്പോൾ റിമെയിൻ അല്ലെങ്കിൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് താൽപ്പര്യമുള്ളവർ ഈ സ്റ്റോക്കിനെ അതിൻ്റെ ട്വൻറ്റി ഡേ എക്സ്പോൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ റേഞ്ച് എന്ന് പറയുന്ന സപ്പോർട്ടിൽ ഈ സ്റ്റോക്കിലേക്ക് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്